ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം വിന്ദാസ്. അപ്പോൾ നമ്മുടെ പുതിയ വർഷമായി 2020 ജനുവരിയാണ് മാസം. അപ്പോൾ നമ്മുടെ പഴയ അപ്ലിക്കേഷൻസായി നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന B6 ടൂൾ റെട്ടിക് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ സമയം കഴിഞ്ഞ് ഡേറ്റ് വരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ 2020 വേണ്ടി കുറേ പുതിയ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ ടീമിന് ഇഷ്ടപ്പെട്ട മൂന്ന് അപ്ലിക്കേഷൻ ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൂന്ന് അപ്ലിക്കേഷൻ ഞാൻ വീഡിയോയിൽ പറയുമെന്ന്. അപ്പോൾ ആ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ യൂസേജ് എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ 2020 ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ എഡിറ്റേഴ്സിൻ്റെ കോഴ്സിനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫസ്റ്റ് അപ്ലിക്കേഷൻ ഒന്നാണ് ക്രോമാ ലാബ്. ഇപ്പോൾ ക്രോമാ ലാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു വളരെ ഈസി ഇൻ്റർഫേസ് ആണ്. അത് ക്യാമറയിൽ നേരെ പോലും ജനറേറ്റ്, അതായത് നമുക്ക് ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ലൈവ് നിന്ന് പിക്ചർ ഉണ്ടാക്കണം, അതേപോലെ അത് ഗ്രേഡിയൻറ്റും അതേപോലെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളൊരു പിക് അത് എഡിറ്റ് ചെയ്യണമെന്നുള്ള ഓപ്ഷനാണ് തന്നെ ക്രോമാ ലാബിൽ ഗാലറി എടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച് കുറേ പിക്സ് ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഞാനിപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ എനിക്ക് കുറേയധികം ഓപ്ഷൻസ്. ക്രോമാ ലാബ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ അപ്ലിക്കേഷനിലെ കുറേയധികം സെറ്റിംഗ്സിലാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർട്ട് ഫംഗ്ഷനും ഗ്ലിച്ച് ഫംഗ്ഷൻസ് ആണ്. ഡിസോർട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൽ റിപ്പിൾസ് എഫക്റ്റാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് നമുക്ക് റിപ്പിൾസിൻ്റെ എഫക്റ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിപ്പിൾസിൻ്റെ എഫക്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോൻ്റെ ഒരു ഭംഗി കൂട്ടാൻ, വീഡിയോ അല്ല ഫോട്ടോൻ്റെ ഭംഗി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് റിപ്പിളിൻ്റെ എഫക്റ്റ് കൂട്ടാം, അതേപോലെ തന്നെ വേറെ വേൾഡിൻ്റെ എഫക്റ്റ്. അങ്ങനെ കുറേയധികം എഫക്ട്സും കാര്യങ്ങളെല്ലാം ഫോട്ടോസ് ഡിസോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതൊന്ന് ഗ്ലിച്ച് ഗ്ലിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ, അതിലൊക്കെ പുതിയ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ കളർ പാറ്റേൺസൊക്കെ സെലക്ട് ചെയ്ത ശേഷം അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് നമ്മുടെ ക്രോമാ ലാബ്. അപ്പോൾ നമ്മുടെ ഈ ക്രോമാ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം പെർഫോമൻസ് ഉള്ള ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഇപ്പോൾ അടുത്തില്ല. കാരണം വളരെ സിമ്പിൾ ഇൻ്റർഫേസിലാണ് നമുക്കിത് മൊത്തം നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ അടുത്തൊരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിക്നിക് എന്നുള്ള അപ്ലിക്കേഷനാണ്. അപ്പോൾ പിക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ അതൊരു സിമ്പിളായ പേരോ തോന്നും. പക്ഷേ പിക്ക് എന്ന് പറഞ്ഞ അപ്ലിക്കേഷന് കുറേ യൂസ്ഫുൾ ഉണ്ട്. അതായത് പെട്ടെന്ന് തന്നെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഗാലറി എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് എടുത്ത് കുറച്ച് പിക്സ് എടുക്കുകയാണെങ്കിൽ സാധാരണ ഒരു പിക്കാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പറയാം വലിയ കളർ ഗ്രേഡിയും കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിലത്തെ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ആകാശത്തിൻ്റെ കളറുകളൊക്കെ അതുപോലെ ബാക്കിയുള്ള കളറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് സ്കൈ മാത്രം നല്ല രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എഫക്റ്റ് കാര്യങ്ങൾ കൺട്രോളൊക്കെ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ നമുക്ക് പെട്ടെന്ന് നൈറ്റ് മോഡ് പോലെ ആക്കാം. അതിൻ്റെ തന്നെ നമുക്ക് കുറേയധികം എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേ മോഡിഫൈ ചെയ്യാൻ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്, ലാവൻഡർ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങളെല്ലാം ട്രൈ നോക്കേണ്ടതാണ്. കാരണം നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ കളർ ഇത്രയും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ അപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. നമുക്ക് ലൈറ്റ് റൂമും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം, പക്ഷേ അതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇതേപോലെ ഇത്രയും സിമ്പിൾസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അപ്പോൾ തന്നെ സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതേപോലെ അടുത്തൊരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈനി പ്ലാനറ്റ് ആണ്. ടൈനി പ്ലാനറ്റ് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടു 360 ഡിഗ്രി ഫോട്ടോസ് പോലെ. അപ്പോൾ ഈ 360 ഡിഗ്രി ഫോട്ടോസ് എടുക്കുന്നത് സാധാ നമുക്ക് എടുക്കേണ്ട ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ഫോട്ടോ ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ ഫോട്ടോ എടുത്ത ശേഷം എനിക്ക് വേണ്ട അത്രയും ഭാഗം ഞാൻ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്ത് എനിക്ക് എത്രയും മേടിച്ചത് മാത്രം ശരി. അപ്പോൾ ഞാൻ ഇത്രയും സെറ്റിന് സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസിന് കിട്ടുക. അതിനുശേഷം എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ബൾജിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, റൊട്ടേഷൻ, അതായത് കുറേയധികം സിമ്പിളായ ഇൻ്റർഫേസിൻ്റെ കുറേ കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൂം ഇൻ ചെയ്യാൻ, സൂം ഔട്ട് ചെയ്യാൻ, അതേപോലെ അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ വാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത് ഡിസോർഡറായ രീതിയിൽ അങ്ങനെ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ്, അതുപോലെ സ്പിൻ ചെയ്യുക, അങ്ങനെ കുറേയധികം അപ്ലിക്കേഷൻ തന്നെ ഒരു സിമ്പിളായ അപ്ലിക്കേഷനാണ് ടൈനി പ്ലാനറ്റ്. പക്ഷേ ഈ സിമ്പിളായ അപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് വളരെയധികം ഭംഗിയുള്ള ആരും കാണാത്ത രീതിയിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള പിക്സ് എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബാക്കിയുള്ള എല്ലാ ഫീഡും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിലുള്ള ഓരോ പിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനത്തെ പിക്സ് പലപ്പോഴും എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാ 360 അതേപോലെ ഗോപ്രോ ഹീറോ മാക്സ് പോലെ വലിയ ഹൈ എൻഡ് ഡിവൈസസ് യൂസ് ചെയ്യേണ്ടി വരും നമുക്ക് ഈ പിക്സ്. പക്ഷേ ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതിൽ ഫ്രീ വേർഷനിൽ നമുക്ക് അത്യാവശ്യം 720x720 അതായത് HD ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിക്ക് നമുക്ക് നമ്മുടെ ആൽബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്യാവശ്യം വളരെ ഹൈ ക്വാളിറ്റി തന്നെയാണ്. 720x720 ലോ ക്വാളിറ്റി ഒന്നല്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഇപ്പോൾ ഈ മൂന്ന് അപ്ലിക്കേഷൻ നമ്മൾ ഈ വീഡിയോ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഈ മൂന്ന് അപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഇരുന്നു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.